Hi friends, welcome to my channel. My name is Reshma Santosh. Now, I am craft to a little bit. That's 3 weeks. Hi friends, this is the plant in my collection. This is called the baby sun rose family. Aptenia cordifolia is the scientific name. Easy maintenance, that is fast growing succulent. Succulent in the plant in the Kudal Vendam, Thunder Chi in the Sabavana, Elegal and Dom, Elegal to Madari, Namadai Pathamanichi, Putlaka, our type, and the Putticha another water consistency, Ladabolia. So, Udibada than a can, a dry eye നിൽക്കുന്നൊരു ചെടിയാണ്. നനവ് നോക്കുക, കണ്ണു തൊട്ട് നോക്കി തീരെ നനവില്ലാന്ന് കാണുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. ഓക്കെ, കൂടുതൽ നനവുണ്ടാകും വേര് ചീഞ്ഞ് പെട്ടെന്ന് ചീത്തയായി പോകും. നമുക്കിത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിപ്പം ഹാങ്ങിങ് പ്ലാന്റ് ആണ്, ഫാസ്റ്റ് ഗ്രോയിങ് ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. സോ പെട്ടെന്ന് തന്നെ നമ്മൾ തണ്ട് നോക്കി വേറയിലേക്ക് കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഫുൾ. ഞാനിതൊരു ഹാങ്ങിങ് പ്ലാന്റിലോട്ട് മാറ്റാനാണ് വിചാരിച്ചിരിക്കുന്നത്, കാരണം നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. ഓൾമോസ്റ്റ് സ്പ്രിംഗ് സീസൺ എന്നൊക്കെയാണ് പറയുന്നത്, ബട്ട് കെയറിങ്ങിനനുസരിച്ചിരിക്കും നിൽക്കുന്നത്. പിന്നെ വേറെയുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല. കാര്യം ഇലകൾക്കുള്ള ഒരു മുരടിപ്പ് വരുന്നത് കാണുമ്പോൾ ആ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയണം. തണ്ടാണെങ്കിൽ പോലും തണ്ട് ഇവിടെ നിന്നൊരു തണ്ട് ഞാൻ വാങ്ങിച്ചു വന്നപ്പോഴേ തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. സോ അത് വേറെയുള്ള ചെടികളെയും എഫക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, ദ എൻറ്റയർ പ്ലാന്റിനെ. സോ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഇപ്പം തന്നെ ഈ തണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് വേറെയിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇത് മോസ്റ്റ്ലി 3 കളേഴ്സാണ്, റെഡ്, പൂക്കൾ നല്ല ഭംഗിയാണ്, റെഡ്, ബേബി പിങ്ക് ആൻഡ് പിങ്ക്. ഇത് പക്ഷേ ഡാർക്ക് റോസിലാണ്, നടുക്കൊരു യെല്ലോ ഷെയ്ഡിംഗ് ഒക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കോമൺ അല്ല, അങ്ങനെ ഞാൻ കാണുന്നതല്ല, വളരെ വെറൈറ്റി ആയിട്ട് കണ്ടൊരു പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, ശംഖുപുഷ്പം കേട്ടിട്ടില്ലേ, അതിൻ്റെ ഒരു പർപ്പിൾ ബ്ലൂ കളർ എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു വൈറ്റ് കണ്ടപ്പോൾ എനിക്കിഷ്ടമാണ്, ഞാൻ ആ ബ്ലൂ കളർ ഞാൻ ടീച്ചറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് ഇവിടെ 30 rupees ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മറ്റേ ഇങ്ങനെ ക്ലൈംബിങ് ഇങ്ങനെ വള്ളി വള്ളി പോലെ ഇങ്ങനെ പിടിച്ചങ്ങ് കയറുന്നതാണ്. അത് ഏകദേശം എൻ്റെ ബ്ലൂ കളർ ഞാനൊരു ദിവസം വീഡിയോ ചെയ്യാം. നല്ലോണം ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോയിട്ടുണ്ട്, അതിനൊക്കെ ഒരു വയറൊക്കെ ചുറ്റി കൊടുത്തിട്ട് നല്ലതുപോലെ ക്ലൈംബ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിനകത്തൊരു മുട്ടൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിരിക്കും ബ്ലൂ ആൻഡ് വൈറ്റ് ശംഖുപുഷ്പം. ഇതിന് 30 rupees ആൻഡ് ഇത് 50 rupees ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു 4-5 വാങ്ങിക്കുമ്പോൾ അവരൊരു 10 rupees വെച്ച് കുറച്ച് തരും. സോ ഈ 50 rupees എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത് 40 ആണ്. ദിസ് ഇസ് 30
പിന്നെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ലക്കി ബാംബു ആണെന്നാണ് ഒറ്റനോട്ടത്തിൽ കരുതുക, ബട്ട് നോട്ട്, അങ്ങനെയല്ല. ഇൻഡോറിനും വയ്ക്കാം, സെയിം വേ ഔട്ട്ഡോറിനും വയ്ക്കാം. ഡിയിൽ സ്റ്റാർട്ട് ചെയ്ത എന്തോ ഒരു പേരായിരുന്നു, എനിക്കത് ഓർക്കുന്നില്ല. ഞാൻ ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്തിട്ടും കിട്ടിയില്ല. ഇഫ് എനി വണ്ണു പ്ലീസ് സജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത്ര പ്രശ്നമില്ലാത്ത സെയിം ലക്കി ബാംബിനെ പോലെ തന്നെ, അങ്ങനെ വലിയൊരു മെയിൻ്റനൻസ് ഒന്നും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല. നമുക്കിതിപ്പോൾ ഒരുപാട് കട്ട് ചെയ്ത് കണ്ടോ, ഇവിടെ കണ്ടോ കുറേ നമുക്ക്. ഞാനതിന് വേണ്ടിയാണ് ആക്ച്വലി വാങ്ങിച്ചത്. ലക്കി ബാംബു ചെയ്യുന്ന പോലെ ഇതും ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വാട്ടറിൽ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പിന്നെ മാറ്റി മാറ്റി ഇൻഡോറിൽ കവർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊരു പ്ലാന്റാണ്. പിന്നെ ഇതിന് മുന്നേ ഞാൻ മുല്ലപ്പൂ ജാസ്മിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മറ്റേ നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു മുല്ലയുണ്ടല്ലോ, മണമില്ലാത്ത, അതായിരുന്നു. പിന്നെ മറ്റേ പിച്ചിമുല്ല എനിക്ക് കിട്ടി, അതൊക്കെ ഞാൻ ഇവിടെ ലാൻഡിമാൻ്റെ കയ്യിൽ നിന്ന് പോയി തപ്പിയെടുത്തതാണ്, ഒപ്പിച്ചതാണ്. സോ നമ്മുടെ നാട്ടിൽ കാണുന്ന മുല്ല ഇവിടെ ആരെയും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ബൈ വൺ, അങ്ങനെ വാങ്ങിച്ചാണ്. വാങ്ങിക്കുമ്പം ഒരു പൂവുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കാണുന്നില്ല. പക്ഷെ മുട്ടുണ്ട്, കണ്ടേ ഇവിടെ ഒരു മുട്ടുണ്ട് വരാൻ. ഇത് പോട്ടിലേക്ക് മാറ്റണ്ട, മുൻവശത്തുള്ള ആ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ അവിടേക്ക് മാറ്റാം. കാരണം ഇത് വള്ളി പോലെയും വരും. അല്ലാതെ ഇത് ഞാൻ മുന്നേ ഒരു മറ്റേ സ്റ്റാൻഡ് കോർണർ സ്റ്റാൻഡിൽ വെച്ചേക്കുന്ന ഒരു പ്ലാന്റാണ്, നേരത്തെ വാങ്ങിച്ചോണ്ടിരിക്കും, ഞാൻ റീപോർട്ട് ചെയ്തു. കോളിസ്, ഓക്കെ, കോളിസിൻ്റെ മറ്റേ ഇതിൻ്റെ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു കോമ്പിനേഷൻ പോലെ ഞാൻ ഈ ഒരു ഇതും കൂടെ വാങ്ങിച്ചു. ഇതിന് 30 റുപ്പീസാണ്, ആൻഡ് ഫോർ ദിസ് 50 ആണ് കേട്ടോ, മുല്ലയ്ക്ക് 30 റുപ്പീസ്. പിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ക്രിസാന്തമം. ഇതൊരു കാണാത്തൊരു കളർ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നല്ല ഭംഗി, പറയാൻ പറ്റുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ വാങ്ങിച്ചത്. ഇതിന് 50 റുപ്പീസാണ്. വാങ്ങിക്കുമ്പം ഇതൊക്കെ വൈറ്റ് വൈറ്റ് കളറിലായി, ഇത് ഇതുപോലെയായിരുന്നു, ഷെയ്ഡഡ് കളറിലായിരുന്നു. ഇതിപ്പോൾ മൊട്ടാണ്, അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ അത് നല്ല ഭംഗിയായിട്ട്, എന്ത് ഭംഗിയാണെന്നറിയോ, വിരിഞ്ഞു വന്ന പോയി കാണാൻ കണ്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു കളറായതുകൊണ്ട് അതും വാങ്ങിച്ചു. എൻ്റെ ഒരു ക്രിസാന്തമത്തിൻ്റെ യെല്ലോ ആൻഡ് വൈറ്റ് ഉള്ളൂ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടായി. ഓക്കെ, പിന്നെ ഒരെണ്ണം എന്ന് വെച്ചാൽ അഗ്ലോണിമ. അതിൻ്റെ ഒരു ഇത് ഇൻഡോറായിട്ട് വയ്ക്കാം. ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് മൂന്നെണ്ണമായിട്ട് കട്ട് ചെയ്യാം. 60 റുപ്പീസാണ് ഇതിന് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ രണ്ടെണ്ണം കട്ട് ചെയ്ത് നമുക്ക് രണ്ട് ചട്ടിയിലായിട്ട് മാറ്റാം. ഇതാണ് എന്താ ഇൻഡോർ, ഞാൻ ഇൻഡോറിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ആൻഡ് ഇതിൻ്റെയൊക്കെ പോട്ട് മിക്സിങ്ങിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ അറിയുന്ന പോലെ, ഇപ്പോൾ ഇതാണെങ്കിലും മണ്ണും മണലും പൊക്കോ പിറ്റും. പിന്നെ വെർമി കമ്പോസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളാം. സോ സെയിം ഇതിനും അങ്ങനെ. അപ്പോൾ ഇതിനിപ്പോൾ നമ്മുടെ ഇൻഡോറിൽ വെക്കുന്നതിന് കൊക്കോ പീറ്റ് ഇച്ചിരി കൂടുതൽ ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. ഈക്വൽ പ്രപ്പോർഷനാണ് ബെസ്റ്റ് എപ്പോഴും, മണ്ണും മണലും കൊക്കോ പീറ്റും. വെർമി കമ്പോസ്റ്റ് ഓപ്ഷണലാണ്. ആൻഡ് പിന്നെ ഇത് ഞാൻ വിചാരിച്ചത് വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് കലാത്തിയുടെ ഒരു ഫാമിലിയിൽ പെട്ടയാണെന്നാണ്. കാരണം ലീവ്സ് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കലാത്തിയുടെ ഒരു വേറിറ്റ് ഫോം ആയിരിക്കുമെന്ന്. പക്ഷേ ശരിക്കും ഇപ്പോൾ പിന്നെ നോക്കുമ്പോഴേക്കും അത് അങ്ങനല്ല. ഇതിനകത്താണെങ്കിൽ ഒരു ചെറിയ പൂവുണ്ട് കണ്ടോ, ഒരു ഇങ്ങനെ ഒരു കളർ പൂവ് വരുന്നുണ്ട്, പർപ്പിൾ കളർ, ലൈറ്റ് പർപ്പിൾ കളർ പൂവൊക്കെ വരുന്നുണ്ട്. സോ അത് കലാത്തി അല്ലെന്ന് തോന്നുന്നു. ഒരു ഡൗട്ടെന്ന് വെച്ചാൽ മരാത്ത ഫാമിലിയാണോ കലാത്തിയാണോ എന്നറിയത്തില്ല. ഇഫ് എനി വൺ നോസ് അതും സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇൻഡോറിന് വയ്ക്കാം, പക്ഷെ നല്ല ഭംഗിയാണ്. ആ ഗ്രീനിൽ ഒരു ഓഫ് വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെ ഇരിക്കുന്ന ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇൻഡോറിന് പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പ്രൊപ്പഗേറ്റും ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഒരു രണ്ടായിട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇച്ചിരിയുടെ വണ്ണം വെച്ച് ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്തെന്ന് വെച്ചാൽ റോസ്. ഈ കളർ റോസ് എൻ്റെ ഇല്ല, വൈറ്റ് ഉണ്ട്, മറ്റേ പിങ്ക്, യെല്ലോ,
മെറൂൺ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി കളറിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലെറ്റ് മീ സോറി 30 rupees ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എല്ലാ 3 nurseries ചീപ്പായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റാണ് റോസ്. പക്ഷേ എന്താണെങ്കിൽ അത്ര ചീപ്പായിട്ട് കിട്ടുന്നതാണെങ്കിലും മെയിൻ്റനൻസ് വളരെ കുറവായ ഒരു പ്ലാന്റും കൂടെയാണ്. ദറ്റ് ഈസ് പോട്ട് മിക്സ് ചെയ്യുന്നത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. സോ സെയിം അതേപോലെ ഈക്വൽ പ്രൊപ്പോർഷനിൽ നമ്മൾ പോട്ട് മിക്സിങ്ങും കൊടുത്ത് പിന്നെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കളയുന്ന യൂസ് ചെയ്തിട്ട് കളയുന്ന ചായപ്പൊടി അത് നമ്മുടെ എക്ഷലൊക്കെ പൊടിച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് ബെസ്റ്റാണ്. പിന്നെ നിങ്ങൾ അത് ഡെയിലി ഇടണമെന്നുമില്ല, കളക്ട് ചെയ്ത് വെച്ചിട്ട് നേരിട്ട് മൂട്ടിലിടാനും പാടില്ല. നമ്മൾ ആ അരിപ്പ് അതുപോലെ തന്നെ പൈപ്പിന് മൂട്ടിൽ കാണിച്ചു കൊടുത്ത് അതൊന്ന് വാഷ് ചെയ്ത് വിടണം. വൈ ബിക്കോസ് ആ ഷുഗർ കണ്ടൻറ്റ് പാടില്ല. ഷുഗർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറുമ്പ് വരും, എനിക്ക് വന്നിട്ടുണ്ട്. സോ അതൊന്ന് ഷുഗർ കണ്ടൻറ്റ് വാഷ് ചെയ്ത് അങ്ങ് കളഞ്ഞ് കളക്ട് ചെയ്ത് വെച്ചു വീക്ക്ലി വൺസ് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഡേ അന്നത്തെ അന്നന്ന് ഇട്ട് കൊടുത്താലും ഓക്കെ. അപ്പോൾ നല്ല ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്ന വെച്ചാൽ നല്ല വെയിലും കൊള്ളുന്നുണ്ട്. എൻ്റെ കുറേ ടെറസിലും ഉണ്ട്, പിന്നെ മുൻവശത്തും ഉണ്ട്. നല്ല വെയിലും കൊള്ളുന്നുണ്ട്, നല്ല മഴയും കൊള്ളുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുമില്ല താനും. സോ അങ്ങനൊരു ഡിഫിക്കൽട്ട് ഉള്ള 30 rupees ഉള്ളതാനും അതുപോലെ ബുദ്ധിമുട്ടുകൾ കമ്പയർ ടു അതർ പ്ലാന്റ്സ് മറ്റേ സീസണൽ പ്ലാന്റ്സിനൊക്കെ പോലെ ഒരു വലിയൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഷെയ്ഡിൽ വെക്കണോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. പിന്നൊരു പ്ലാന്റ് എന്ന് പറയുന്നത് റോയോ പ്ലാന്റാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് 50 rupees. അപ്പോൾ അത് 10 rupees കുറച്ചാണ് തന്നേ, 50 rupees ആണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ്. ഇതിപ്പോൾ ഇതിനകത്തു നിന്ന് എനിക്ക് ഇത് മാറ്റാം. ഓക്കെ, പിന്നെ വേണ്ട ഇത് മാറ്റാം, ഇപ്പുറത്തൊരെണ്ണം കൂടെ. അങ്ങനെ എനിക്ക് ഈ ഒരു മെയിൻ പ്ലാന്റ് കൂടാണ്ട് 3 പോട്ടിലോട്ട് മാറ്റാൻ പാകത്തിന് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഒരു 40 rupees വാങ്ങിച്ചിട്ട് 4 ചെടിയായിട്ട് കിട്ടിയ പോലെയാണുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ നോക്കിയെടുത്താൽ അതൊരു ലാഭമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതും ഇൻഡോറിനും പറ്റും, ഹാങ്ങിങ്ങിനും പറ്റും, പിന്നെ സെയിം ഇതിനും പറ്റും, എന്താ ഔട്ട്ഡോറിനും പറ്റും. പിന്നെ പോട്ട് മിക്സിങ് ആസ് യൂഷ്വൽ 3 കൂടെ. പിന്നെ വല്ലപ്പോഴും ഒരു ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ മന്ത്ലി വൺസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ്. ഓക്കെ, ക്രിസാന്തമം, താങ്ക് യു. എന്തെങ്കിലും മീൻസ് ഞാൻ പറഞ്ഞ ആ പ്ലാന്റ്സിൻ്റെ നെയിമിൽ എന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ യു ക്യാൻ സജസ്റ്റ് കേട്ടോ. കാരണം ഒന്നും അങ്ങനെ വലിയ കാരണം നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും പറയുന്നതല്ലോ, തെറ്റുകൾ വരാനും ചാൻസ് ഉണ്ട്, എനിക്ക് വന്നിട്ടുമുണ്ട്. സോ യു ക്യാൻ സജസ്റ്റ് ഇറ്റ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.